Hello friends, I am from Vedagiri. I am from the program. I am from the off-roading event. I am from the track. I am from the Horizon Motors. I am from the Mahindra dealer. I am Horizon Motors. I am from the event. I am from the doctors. I am from the special event. I am from the doctors. I am from the petrol, diesel, and all experience. ചെറിയ ട്രാക്കിലൂടെ എങ്ങനെ പെർഫോം ചെയ്യുന്നു അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഡേ ആണ്. അപ്പം അതിന് നമ്മളെയും വിളിച്ചിട്ടുണ്ട്. ഞാനും ചെറിയ രീതിയിൽ ഡ്രൈവൊക്കെ നടത്തിയിട്ട് നമ്മുടെ പുതിയ കാർ ഇതുവരെ ഓഫ് റോഡിങ് ഓടിച്ചില്ല. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയിട്ട് ഒരു വീഡിയോ ആണ് ഇന്നത്തെ. നല്ലൊരു ഡ്രൈവായിരുന്നു ആക്ച്വലി. അപ്പം ഞാനിവിടെ വന്നു, പെട്രോളാണ് ഞാൻ യൂസ് ചെയ്തത്, പെട്രോൾ ഓട്ടോമാറ്റിക്. നല്ലൊരു പവർഫുള്ളായിട്ടുള്ള ഒരു എഞ്ചിനായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. വണ്ടി വളരെ സൈലൻ്റ് ആയിരുന്നു. നമ്മളൊരു ഫോർ വീലാണ് യൂസ് ചെയ്യുന്നുള്ളൊരു ഫീല് നമുക്ക് തോന്നുന്നില്ലായിരുന്നു. ഞാനിപ്പം എനിക്ക് ഡസ്റ്റർ താറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പഴയ താറ്. അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എന്താ ഫീൽ ചെയ്യുന്നത്? ആക്ച്വലി നമുക്ക് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ഈ വണ്ടി മാക്സിമം യൂസ് ചെയ്യാം. പഴയ താറ് കുറച്ചും കൂടെ ഒരു ഹാർഡ് കോർ ഓഫ് റോഡിങ് രീതിയിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അല്ല ഞാൻ ചോദിക്കാം, ഇന്നിപ്പം ഇവിടെ പെട്രോൾ എഞ്ചിന് ഓടിച്ചിട്ട് എന്താ ഫീൽ ചെയ്ത്? മീൻസ് കുറേ ആർട്ടിക്കുലേഷനും അല്ലെങ്കിൽ കുറേ ഓഫ് റോഡിങ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലൂടെ ഓടിച്ചപ്പോൾ എന്താ ഫീൽ ചെയ്ത്? ഞാനിവിടെ പെട്രോൾ വണ്ടി യൂസ് ചെയ്തിട്ട് ഇത് നമുക്ക് ആക്ച്വലി നല്ലൊരു ഓഫ് റോഡിങ്ങിനും ഓൺ റോഡിങ്ങിനും ഓൺ റോഡിലും നല്ലൊരു കേപ്പബിൾ ആയിട്ടുള്ള നല്ലൊരു വെഹിക്കിളായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കംഫർട്ട് ലെവൽ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളെല്ലാം നമ്മുടെ കയ്യിലെല്ലാം ഓൾഡ് താർ ഉള്ളതാണ്. അപ്പൊ അത് വെച്ച് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. അതും കംഫർട്ടിനൊപ്പം തന്നെ നല്ലൊരു ഫോർ വീൽ എക്സ്പീരിയൻസും തരുന്നുണ്ട് വണ്ടി. അതാണ് മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മോടൊപ്പം നമ്മുടെ മഹീന്ദ്ര ഹൊറൈസണിന്റെ സെയിൽസ് ഹെഡ് ഉണ്ട്, ഷോഹിം രാജു. ഹായ് സർ. ഇങ്ങനൊരു ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്താ? പ്രധാനമായിട്ട് നമ്മൾ ഈ ഇവന്റ് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതിന്റെ കാരണം ഇതൊക്കെ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾസിന്റെ ഇടയിൽ മാത്രമേ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അത് പൊതുജനങ്ങൾക്കിടയിലേക്ക് കുറച്ചും കൂടെ ഒന്ന് ഈ ഒരു ക്രേസ് കൊണ്ടുവരാമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഈ ഒരു ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്. നമ്മളിനി എവറി ടു മന്ത്സ് നമ്മൾ ഇതുപോലുള്ള ഇവൻറ്റ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഓരോ കാറ്റഗറി, ഇപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിന് വേണ്ടി മാത്രമാണ് നടത്തിയിരുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇടുക്കിയിൽ പ്ലാന്റേഴ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മളൊരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് കൂടുതലായും സാധാരണ ജനങ്ങളിലേക്ക് കുറച്ചുകൂടെ ഈ ഓഫ് റോഡിങ് എന്ന് പറയുന്ന ഒരു സംഭവം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതെ. ഓക്കെ, എന്തായാലും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനും ഇതുവരെ പുതിയ താറിൽ ഓഫ് റോഡിങ് ഓടിച്ചില്ല, ഇപ്പോഴാദ്യമായിട്ട് ഓടിക്കുന്നത്. നല്ല ഒരു റെസ്പോൺസ് ഉണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ഓഫ് റോഡിങ് പർപ്പസിലേക്ക് ഫുൾ ടയറും മാറി സസ്പെൻഷനൊക്കെ മാറി വരുമ്പോൾ ഓഫ് റോഡിനൊക്കെ യൂസ് ചെയ്യാം. അതെ, ഇതൊരു ജസ്റ്റ് ഓഫ് റോഡിങ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രീം ട്രാക്ക് നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു സാധാരണ ആൾക്കാർക്ക്, ഒരു സാധാരണ കസ്റ്റമറായിട്ടുള്ള ഒരാൾക്കാർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. എസ്പെഷ്യലി കുറേ ഫാമിലീസ് ഒക്കെ വന്നിട്ടുണ്ട്, കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ഓഫ് റോഡ് ചെറിയ ഓഫ് റോഡിങ് ഫൺ ഡ്രൈവിനും ഫാമിലി പർപ്പസിന് യൂസ് ചെയ്യാന്നുള്ളത് ഒരുപാട് പേര് നല്ല കമന്റ്സ്. ഇപ്പൊ ഓടിച്ച പല ആൾക്കാരും ഡോക്ടേഴ്സ് ഞങ്ങളോട് വന്ന് പറഞ്ഞ ഇത് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഞങ്ങൾ ഇതൊരു എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നേരത്തെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നേരത്തെ ഓഫ് റോഡ് അതിൻ്റെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കൂടുതലും ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരുക്കി തന്ന വലിയ താങ്ക്സ് എന്നൊക്കെ ഒരുപാട് ഡോക്ടേഴ്സ് ഞങ്ങൾ പറഞ്ഞു. ഞാൻ താങ്ക് യു പറയുകയാണ്, എനിക്കൊരു അവസരം കിട്ടിയതിൽ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് നമ്മുടെ ഹൊറൈസോൺ നമ്മുടെ 4x4 ഡ്രൈവിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും.